പഠനത്തിൽ കുട്ടികൾ എന്തുകൊണ്ട് പിന്നിൽ നിൽക്കുന്നു എന്നതിൻ്റെ മെഡിക്കൽ റീസൺസ് അതുപോലെ തന്നെ സൈക്കോളജിക്കൽ റീസൺസാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലായിട്ട് ഡിസ്കസ് ചെയ്തത്. കുടുംബപരമായിട്ടുള്ള എന്തൊക്കെ പ്രശ്നങ്ങളാണ് പഠനത്തിൽ പിന്നിൽ നിൽക്കാൻ കാരണമാകുന്നത് എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കുടുംബത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതൽ കുട്ടികളെ പഠനത്തിലെ ബാധിക്കുന്ന കാര്യം. കുടുംബ കലഹങ്ങൾ, അച്ഛനും അമ്മയും തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് കുട്ടികളെ ഏറ്റവും കൂടുതൽ ബാധിക്കുക. നമ്മുടെ സമൂഹത്തിലെ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും കുട്ടികളുടെ മുന്നിൽ വെച്ചാണ് ബഹളം ഉണ്ടാക്കുന്നത്, തെറി വിളിക്കുന്നത്, പരസ്പരം തല്ലുകൂടുന്ന അടിക്കുന്നത്. പക്ഷേ നമ്മൾ സ്നേഹിക്കുന്നോ അതൊരിക്കലും കുട്ടിയുടെ മുന്നിൽ വെച്ചായിരിക്കില്ല. നമ്മൾ ബെഡ്റൂമിൽ നമ്മുടെ സ്വകാര്യതയിൽ മാത്രമാണ് നമ്മൾ സ്നേഹിക്കുന്നത്. അതൊക്കെ കുട്ടികളുടെ മുന്നിൽ വെച്ച് ചെയ്യുന്നത്, നമ്മൾ സ്നേഹമൊക്കെ കാണിക്കുന്നത് മോശമല്ലേ എന്ന് വിചാരിക്കുന്ന ആളുകളാണ് പലരും. നിങ്ങളുടെ കുട്ടികൾ പഠനത്തിൽ ഉന്നതിയിലെത്തണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുട്ടികളുടെ മുന്നിൽ വെച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. എല്ലാ വീട്ടിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ കുട്ടിയുടെ മുന്നിൽ വെച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കുട്ടികളുടെ മുന്നിൽ നമ്മൾ സ്നേഹം കാണിക്കുക. ഭാര്യയും ഭർത്താവും തമ്മിൽ എപ്പോഴും സ്നേഹമായിരിക്കണം. അവർക്ക് തോന്നണം ഒരു ഭാര്യ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് എന്ന് ഭാവിയിൽ അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ഒരു കുടുംബജീവിതത്തിലേക്ക് പോകാൻ വരെ അവർക്ക് സാധിക്കുകയുള്ളൂ. നല്ല ഒരു സ്നേഹവും ഒരു വാമത്തും ഒരു ഊഷ്മളതയൊക്കെ ഉള്ള ഒരു കുടുംബത്തിലാണ് ഒരു കുട്ടിക്ക് നന്നായിട്ട് പഠിച്ചു വളരാൻ സാധിക്കുകയുള്ളൂ. നല്ല സപ്പോർട്ട് കുടുംബത്തിൽ നിന്ന് ആവശ്യമുണ്ട്. അച്ഛനും അമ്മയും നല്ല സപ്പോർട്ടീവായിരിക്കണം. അവരുടെ സ്നേഹം നന്നായിട്ട് കിട്ടണം. അവരുടെ കെയറിങ് നന്നായിട്ട് കിട്ടണം. ഇതൊക്കെ കിട്ടാത്തൊരു കുട്ടി സ്വാഭാവികമായും പഠനത്തിൽ പിന്നിൽ പോകാനായിട്ട് സാധ്യതയുണ്ട്. ചെറിയ ചെറിയ കഴിവുകളെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുക. അവരെ പറ്റിയിട്ട് നല്ലത് പറയുക. എല്ലാവരുടെയും പോയിട്ട് എൻ്റെ കുട്ടി മികച്ച നിലവാരം പുലർത്തുന്ന ആളാണ്, അവൻ നന്നായിട്ട് പഠിക്കും, അവന് പല പല കഴിവുകളുണ്ട്, അവൻ്റെ കഴിവുകളൊക്കെ എടുത്തു പറയുക. ഒരിക്കലും അവനെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. നമുക്ക് സ്ഥിരം സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ് അപ്പുറത്തെ വീട്ടിലെ കുട്ടിയായിട്ട് അല്ലെങ്കിൽ അവൻ്റെ ഫ്രണ്ട്സുമായിട്ടൊക്കെ നമ്മൾ അവനെ കമ്പയർ ചെയ്ത് പറയും. അങ്ങനെ കമ്പയർ ചെയ്ത് പറയായിരിക്കും നമ്മുടെ കുട്ടികളുടെ കഴിവുകളെ മാക്സിമം ബൂസ്റ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കാനും ആ രീതിയിൽ അവർക്ക് മോട്ടിവേഷൻ കൊടുക്കാനും പാരൻസിന് സാധിക്കണം. രക്ഷിതാക്കളിലെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം കുട്ടിയുടെ പഠനത്തിനെ ബാധിക്കുന്നു. വെള്ളമടിച്ച് വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു രക്ഷിതാവിൻ്റെ മക്കൾ സ്വാഭാവികമായിട്ടും പഠനത്തിൽ പിന്നിൽ പോകുന്നതിന് നമ്മൾ വേറെ കാരണങ്ങളൊന്നും തരേണ്ട ആവശ്യമില്ല. അവന് പഠിക്കാനുള്ള ഒരു എൻവിറോൺമെൻ്റ് ആ വീട്ടിലില്ല. രാത്രി വെള്ളമടിച്ച് വീട്ടിൽ വരുന്ന രക്ഷിതാവ് അല്ലെങ്കിൽ അച്ഛൻ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നോ കഥകൾക്ക് അടിച്ചു പൊട്ടിക്കുന്നോ അമ്മയോ ആയിട്ട് കലഹം, ഇതിൻ്റെ ഇടയിൽ അവൻ ഒറ്റയ്ക്ക് ഇരുന്നൊരു സ്ഥലത്ത് പോയിട്ട് പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ കൊണ്ട് പഠിക്കാൻ കഴിയില്ല. അപ്പോൾ ആ ലഹരി വസ്തുക്കളുടെ ഉപയോഗം സ്വാഭാവികമായി കുട്ടികളുടെ പഠനത്തെ കാര്യമായിട്ട് ബാധിക്കുന്നൊരു വിഷയമാണ്. മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ബിഹേവിയറൽ അഡിക്ഷനാണ്. ഇപ്പം നമുക്ക് കൂടുതലായിട്ട് കാണപ്പെടുന്നത് ബിഹേവിയറൽ അഡിക്ഷനാണ്. ഉദാഹരണമായിട്ട് മൊബൈലിനൊക്കെ അഡിക്റ്റ് ആവുക, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ്, അല്ലെങ്കിൽ വാട്സപ്പ്, സോഷ്യൽ മീഡിയാസ്, വാട്സപ്പ്, ഫേസ്ബുക്ക്, ടിക്ടോക്ക്, ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയാസ്. രക്ഷിതാക്കൾ ഇതിനൊക്കെ അഡിക്റ്റ് ആവുന്നത് കുട്ടികളുടെ പഠനത്തെ ബാധിക്കും. ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന രക്ഷിതാക്കൾ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ കുത്തിയിരുന്ന് കുട്ടിയുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ കുട്ടി പഠനത്തിൽ മോശമായി വരും. സിംഗിൾ പാരൻറ്റിംഗ് ആണ് മറ്റൊരു വിഷയം. ഒരു രക്ഷിതാവ് മാത്രമുള്ള ആളുകൾ, അതായത് ഡൈവോഴ്സ് ആയിട്ടിരിക്കുന്ന ആളുകൾ, സെപ്പറേറ്റഡ് ആയിട്ട് കഴിയുന്ന രക്ഷിതാക്കൾ, അല്ലെങ്കിൽ ഗൾഫിൽ അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ, ഒരാൾ മാത്രമേ വീട്ടിലുണ്ടാവുള്ളൂ. അപ്പോൾ അവർക്ക് കൃത്യമായ കൺട്രോൾ കുട്ടിയുടെ മേൽ ചെലുത്താൻ കഴിയാതിരിക്കുകയും അവരുടെ സ്വഭാവത്തിനെയും അതുമാത്രമല്ല അവരുടെ പഠനത്തെയും കാര്യമായി തന്നെ ബാധിക്കുന്ന മറ്റൊരു പ്രശ്നമാണ്. രക്ഷിതാക്കൾക്ക് വരുന്ന അസുഖങ്ങൾ, പ്രത്യേകിച്ച് ചില രക്ഷിതാക്കൾക്കുണ്ടാകുന്ന മാനസിക അസുഖങ്ങൾ, അതൊക്കെ കുട്ടിയുടെ പഠനത്തെ കാര്യമായി ബാധിക്കും. എന്ത് അസുഖങ്ങളാണെങ്കിലും അവർക്ക് വരുന്ന ക്രോണിക്കായിട്ട് കുറേ കാലം നീണ്ടു നിൽക്കുന്ന രീതിയിൽ വരുന്ന ഏത് അസുഖങ്ങളാണെങ്കിലും അത് കുട്ടികളുടെ പഠനത്തെ കാര്യമായി ബാധിക്കും. അതുമാത്രമല്ല സോഷ്യൽ ഇഷ്യൂസ്, അതായത് ഉദാഹരണമായി കുറേ കടം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ അവർക്കുള്ള സ്ഥാനം അല്ലെങ്കിൽ അവരെ എങ്ങനെയാണ് മറ്റ് ആളുകൾ നോക്കിക്കാണുന്നത്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കുട്ടിയുടെ പഠനത്തിനെ കാര്യമായി തന്നെ ബാധിക്കാറുണ്ട്. പഠനത്തിൽ പിന്നിൽ നിൽക്കുന്ന
ചില കുട്ടികൾ എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട്. ഞാൻ അവരോട് ചോദിക്കും എന്താണ്, എന്തൊക്കെയാണ് വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ. അപ്പോൾ അവർ പറയും, എൻ്റെ വീട്ടിൽ ആരും പഠിച്ചിട്ടില്ല ഡോക്ടറെ, പിന്നെ ഞാൻ മാത്രമായിട്ട് എന്തിനാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മളെ വീട്ടിൽ ആർക്കും വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ ഇല്ലെങ്കിൽ നമ്മളെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനോടുള്ള നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കുടുംബത്തിലെ ആരുടെയെങ്കിലും മരണം കുട്ടികളെ വളരെയധികം സൈക്കോളജിക്കലായിട്ട് ബാധിക്കുകയും അവരുടെ പഠനത്തിൽ അവർ പിന്നിൽ പോകാനായിട്ട് കാരണമാകുകയും ചിലപ്പോൾ ചെയ്യാറുണ്ട്. മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പാണ്. അതായത് വിവാഹേതര ബന്ധം. അത് കുട്ടികളെ അറിയാനിടയായാല് അവരെ വളരെയധികം മാനസികമായിട്ട് അവർക്ക് വിഷമം തോന്നുകയും അത് അവരുടെ പഠനത്തെ ബാധിക്കുകയും ചെയ്യാറുണ്ട്. നമുക്കറിയാം ഓരോ കുട്ടിക്കും ഓരോ കഴിവുകളാണുള്ളത്. പഠനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റ് കാര്യങ്ങളിലാണെങ്കിലും ഓരോ കുട്ടിക്കുമുള്ള കഴിവുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാനായിട്ട്. അല്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് എന്തെങ്കിലും പ്രത്യേക ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് ആവാൻ പറ്റാത്തത് എൻ്റെ മകനെക്കൊണ്ട് എൻ്റെ മകളെക്കൊണ്ട് സാധിപ്പിക്കണം എന്നുള്ള ചിന്തകൾ അത് കുട്ടികളെ നല്ല രീതിയിലേക്കല്ല കൊണ്ടെത്തിക്കുക. അപ്പോൾ അതുകൊണ്ട് കുട്ടികളുടെ കഴിവുകൾ മനസ്സിലാക്കി അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് അവർ പഠനത്തിൽ മിടുക്കരാവാനുള്ള ഒരു പ്രധാന കാര്യം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് പഠനത്തിൽ പിന്നിൽ നിൽക്കാനുള്ള കുടുംബപരമായിട്ടുള്ള കാരണങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്കറിയാം ഇപ്പോൾ കൊറോണ കാലമാണ്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലുകളിലേക്കൊന്നും നമുക്ക് പലപ്പോഴും പോകാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ കുറേ ആൾക്കാർ പ്രത്യേകിച്ച് ക്വാറന്റൈനിലൊക്കെ കഴിയുന്ന ആളുകളുണ്ട്. എല്ലാവർക്കും പല രീതിയിലുള്ള മാനസികപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അത് അല്ലെങ്കിൽ മരുന്ന് കഴിക്കുന്ന ആളുകളുണ്ട് മാനസികാസുഖങ്ങൾക്ക്. അപ്പോൾ അവർക്കുള്ള സംശയങ്ങൾ പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അതിൽ വന്ന് ജോയിൻ ചെയ്യാം, നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം, ഞാനതിന് മറുപടി പറയുന്നതായിരിക്കും. കൂടുതലായിട്ട് ആളുകൾക്ക് വരുന്ന സംശയങ്ങൾ നമ്മൾ അടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട് ചാനൽ വഴി തന്നെ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ നമ്മൾ പഠനത്തിൽ പിന്നിൽ നിൽക്കാനുള്ള പേഴ്സണലായിട്ടുള്ള കുട്ടികളുടെ വ്യക്തിപരമായിട്ടുള്ള എന്തൊക്കെ കാരണങ്ങളാണ് എന്നുള്ളതായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ടിൽ ദെൻ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി.